ഹലോ, ഹോബിഹഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് കേക്കിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ രണ്ട് ഫ്ലേവർ ഒറ്റ ഒരു കേക്കിൽ വരുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ സ്ട്രോബെറി മാംഗോ ഫ്ലേവർ വരുന്ന ഒരു കേക്കാണ് ഇത്. 2 kg വരുന്ന ഒരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്ട്രോബെറിൻ്റെ കേക്ക് രണ്ട് ലെയറായിട്ടും മാംഗോൻ്റെത് ഒറ്റ ഒരു ലെയറുമായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ആ ഒരു എല്ലാ ലെയറിൻ്റെയും ആ ഒരു ഫില്ലിങ്ങും ഒക്കെ കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ സാധാരണ രണ്ട് ഫ്ലേവർ വരുന്ന കേക്ക് ചെയ്യുന്നത് കേട്ടോ. കേക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ലൈറ്റ് ഒരു യെല്ലോ കളറാണ്. അപ്പോൾ വൈറ്റ് ക്രീമിലോട്ട് ഒരു അല്പം യെല്ലോ ഷെയ്ഡ് കൊടുക്കുമ്പോൾ ഈ ഒരു ലൈറ്റ് യെല്ലോ കളർ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ കേക്കിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ഈ റോസറ്റ ഡിസൈനും ഷെൽ നോസിലും ഒക്കെ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രീം എടുത്തതിന് ശേഷം നമ്മൾ ഡാർക്ക് ബ്ലൂവും ഒരു അല്പം ബ്ലാക്ക് കളറും കൂടി ആഡ് ചെയ്തിട്ടാണ് ഫസ്റ്റ് നമ്മൾ ആ ഒരു ക്രീം റെഡിയാക്കിയെടുത്തത്. പിന്നെ അതിനകത്തോട്ട് നമ്മൾ വൈറ്റ് ക്രീം ആഡ് ചെയ്ത് ലൈറ്റ് ഷെയ്ഡ് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ കുറച്ച് ഗ്രേ കളറും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഷെൽ നോസിലും റോസറ്റേൻ്റെ പല പല നോസിലും വെച്ചിട്ടാണ് ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം കുറച്ച് എല്ലാം അതിൻ്റെ കളർ കോമ്പിനേഷനിൽ തന്നെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അതിൽ വെച്ചിരിക്കുന്ന ടോപ്പറായാലും അതിൽ വെക്കുന്ന ബട്ടർഫ്ലൈ ആയാലും എല്ലാം ആ ഒരു കളർ തീമിൽ സെറ്റ് ചെയ്തെടുത്ത് കൊടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇനി നമുക്ക് അതേപോലെ 1 kg വരുന്ന രണ്ട് ഫ്ലേവറിൽ വരുന്ന ഒരു കേക്കും പിന്നെ ഒരു വാഞ്ചോ കേക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അതും അതേ രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. സ്ട്രോബെറീൻ്റെ രണ്ട് ലെയറും മാംഗോവിൻ്റെ ഒറ്റ ലെയറുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നൊരു പീച്ച് കളറായിരുന്നു കേട്ടോ. അപ്പോൾ അത് ലൈറ്റ് പീച്ച് കളറിലാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ കോട്ട് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ആ റോസറ്റ ഡിസൈൻ കൊടുക്കാനായിട്ട് നമ്മൾ ആ ഒരു പീച്ച് കളറിലോട്ട് കുറച്ചുകൂടെ ഒരു പീച്ച് കളർ ആഡ് ചെയ്ത് കുറച്ച് ഡാർക്കാക്കിയതിന് ശേഷം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലൂ ഷെയ്ഡ് എല്ലാം ഒരു പേസ്റ്റൽ കളറിലാണ് ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ക്രീമിലോട്ട് കുറച്ച് ഡാർക്ക് ബ്ലാക്ക് കളറും കൂടെ കൊടുക്കുമ്പോഴേക്കും ഈ ഒരു ആഷ് കളർ കിട്ടും. അതും കൂടെ വെച്ചിട്ടാണ് ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ടോപ്പറും പിന്നെ ഒരു ബട്ടർഫ്ലൈയും കൂടെ രണ്ട് ബട്ടർഫ്ലൈസും കൂടെ വെച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു കേക്കിനെ ഫിനിഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വാഞ്ചോ കേക്ക് ഒരു അവർക്ക് ഹാർട്ട് ഷേപ്പിലാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതും ആ ഒരു രീതിയിൽ റൗണ്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ കേക്കിനെ ഹാർട്ട് ഷേപ്പിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു കേക്കിൻ്റെ പീച്ച് കളർ വെച്ചിട്ട് തന്നെ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കേക്കിനെ ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ റെഡ് ഗനാഷയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് ആ റെഡ് ആ ഒരു കളറിൽ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. അതിനുശേഷം കേക്ക് ഒന്ന് സെറ്റായതിന് ശേഷം അതിൻ്റെ താഴെ ഇങ്ങനെ ചെറിയ ബബിൾസ് ഈ ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ട് നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. പിന്നെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ചെറിയൊരു ടോപ്പറും പിന്നെ സൈഡിൽ ബെറീസ് എല്ലാം വെച്ചിട്ട് ഈ ഒരു കേക്കിനെ ഇങ്ങനെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ഒരു തീം കേക്കായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വാനില കേക്കാണ്. അതുപോലെ 2 kg വരുന്ന ഒരു വാനില കേക്ക് രണ്ട് ലെയറായിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ട് കേക്കും ഫില്ലിംഗ് എല്ലാം കൊടുത്ത് കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് നല്ല സെറ്റായതിന് ശേഷമാണ് നമ്മളത് ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത് കേട്ടോ. ഒരു കേക്ക് വൈറ്റ് വെച്ചിട്ട് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെയായിട്ട് ഈ ഒരു നിയോൺ ഗ്രീനാണ് കൊടുക്കുന്നത്. പിന്നെ ഈ താഴത്തെ കേക്കിൻ്റെ താഴെയായിട്ട് കുറച്ച് ഒരു നിയോൺ ഗ്രീൻ കൊടുത്തതിന് ശേഷം ബ്രഷ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. ഈ ഒരു കളർ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു കേക്കിൽ ഭയങ്കര അട്രാക്ഷനാണ് ഈ ഒരു നിയോൺ ഗ്രീൻ വരുമ്പോൾ. അപ്പോൾ അതിനുശേഷം കേക്ക് നമ്മൾ സ്റ്റാക്ക് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ബാംബു എഫക്റ്റാണ് നമ്മൾ ഈ ഒരു കേക്കിന് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് വെച്ചിട്ട് കവർ ചെയ്യുന്നില്ല. ഒരു ഒരു പോർഷനിൽ നമ്മൾ ചോക്കോ സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണ്. താഴെയും ഇങ്ങനെ ചോക്കോ സ്റ്റിക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ക്യൂട്ട് പാണ്ടയുടെ ഒരു ടോപ്പറുണ്ട് കേട്ടോ. അത് ഒരു 40 രൂപ എങ്ങാണ്ടാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അതും കേക്കിൻ്റെ ടോപ്പിലായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ബാംബു എഫക്റ്റ് കിട്ടാനായിട്ട് ഇങ്ങനെ ഇതൊന്നും ഇതല്ല, എഡിബിൾ അല്ല കേട്ടോ, അല്ലാതെ നമ്മൾ കേക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അതും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടോപ്പറും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ. വീണ്ടും കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണേ.